നമസ്കാരം. റിസർച്ച് പ്രോജക്റ്റുകൾക്കുള്ള പ്രപ്പോസലുകൾ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രപ്പോസലുകൾ അക്കാഡമിക് ആവശ്യങ്ങൾക്ക് എഴുതുന്ന റിസർച്ച് പ്രപ്പോസലുകൾ തന്നെ പല തരത്തിലുണ്ടാവും. ഉദാഹരണത്തിന് PG അല്ലെങ്കിൽ ഡിഗ്രി പ്രോജക്റ്റുകൾക്കായിട്ട് എഴുതുന്ന പ്രപ്പോസലുകളും ഫണ്ടഡ് ആയിട്ടുള്ള ഗവേഷണ ആവശ്യത്തിന് ഉപയോഗിച്ച് എഴുതുന്ന പ്രപ്പോസലുകളും തമ്മിൽ വ്യത്യാസമുണ്ടാവും. അതുപോലെ PhD ഇൻ്റർവ്യൂവിനും ഒക്കെ പലപ്പോഴും പ്രപ്പോസലുകൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി എഴുതുന്ന പ്രപ്പോസലും അതിനേക്കാൾ വിശദമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ PhD ഗവേഷണ വിഷയം തിരഞ്ഞെടുത്ത് അത് ഡോക്ടറൽ കമ്മിറ്റിയുടെ മുന്നിലോ മറ്റോ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന പ്രപ്പോസൽ. അപ്പോൾ അത്തരത്തിൽ പല ആവശ്യങ്ങൾക്കായിട്ട് എഴുതുന്ന പ്രപ്പോസലുകൾക്ക് തമ്മിൽ അത്തരം പലതരം വ്യത്യാസങ്ങളുണ്ടാവും. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ ശ്രമിക്കുന്നത് ഒരു PhD അഡ്മിഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പക്ഷേ PG തലത്തിലൊക്കെയുള്ള ഒരു ഗവേഷണ ഡിസർട്ടേഷൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു പ്രപ്പോസൽ. അതും പ്രധാനമായിട്ടും സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ ഉള്ള ആളുകൾക്ക് ഗുണം ചെയ്യുന്ന തരത്തിലാണ് ഈ പ്രസൻറ്റേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. മറ്റു വിഷയങ്ങളിലുള്ളവർക്കും ഒരുപക്ഷെ ഇത് ഉപയോഗപ്പെട്ടേക്കാം. അപ്പോൾ ഒരു റിസർച്ച് പ്രപ്പോസൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഈ വീഡിയോയിൽ കൂടെ തരാൻ ശ്രമിക്കാം. രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒരുപക്ഷേ റിസർച്ച് പ്രപ്പോസലിനകത്ത് എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ഈ റിസർച്ച് പ്രോബ്ലം അഥവാ പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്ന സാധനം, റിസർച്ച് ക്വസ്റ്റ്യൻ, അതുപോലെ റിസർച്ച് ഡിസൈൻ, റിസർച്ച് ഡിസൈൻ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ വ്യക്തതയുണ്ടെങ്കിൽ പ്രപ്പോസൽ എഴുതി ഉണ്ടാക്കാൻ നമുക്ക് അത്ര പ്രയാസമാവില്ല. കാരണം ഒരു നല്ല റിസർച്ച് പ്രോബ്ലവും ഒരു നല്ല റിസർച്ച് ക്വസ്റ്റ്യനും ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയാണ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് ഒരു പ്രപ്പോസലിനകത്ത് വരേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ വരിക. മെത്തേഡ്സ്, സാമ്പിൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമ്മൾ കാണേണ്ടത് ഒരുപക്ഷേ റിസർച്ച് പ്രോബ്ലവും നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കുറച്ചൊന്ന് സംസാരിക്കുകയാണ് ആദ്യം. ഈ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് നമുക്ക് ഗവേഷണത്തിൽ കൂടെ ഉത്തരം കണ്ടെത്തേണ്ട ഒരു പ്രശ്നം. അപ്പോൾ ഗവേഷണത്തിലൂടെ ഉത്തരം കണ്ടെത്താവുന്ന പ്രശ്നമാകുമ്പോൾ അതിന് അതിൻ്റേതായ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. സയൻസിൻ്റെ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഉത്തരം കണ്ടെത്താവുന്ന ഫോൾസിഫയബിൾ ആയ ഒരു പ്രശ്നമൊക്കെ ആയിരിക്കണം. അപ്പോൾ അതിന് പിന്നെ സയൻറ്റിഫിക് ടേംസിൽ നമുക്കതിനെ പിന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം, വേരിയബിളുകൾ കണ്ടെത്താൻ കഴിയണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഈ റിസർച്ച് പ്രോബ്ലമാണ് പറഞ്ഞു വെക്കുക. അതുപോലെ നമ്മൾ ഈ പ്രശ്നം തിരഞ്ഞെടുക്കുന്നതിൻ്റെ പശ്ചാത്തലം, എന്തുകൊണ്ട് ഈ പ്രശ്നം തിരഞ്ഞെടുക്കുകയും അതിന് നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും വേണം എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ റിസർച്ച് പ്രോബ്ലമാണ് ഒരുപക്ഷെ വിശദീകരിക്കുക. അതുപോലെ ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് വരുന്ന റിസൾട്ടുകൾ എന്തായിരിക്കും, എന്തായിരിക്കും വെച്ചാൽ റിസൾട്ടുകൾ എന്തായിരിക്കുമെന്നല്ല, ആ റിസൾട്ടുകൾ എങ്ങനെയായിരിക്കും, അവയുടെ ഉപയോഗം എന്തായിരിക്കും, അതിൻ്റെ അടുത്ത പടി. ഇപ്പം നമ്മുടെ ഗവേഷണമൊക്കെ കഴിഞ്ഞാലും ഈ നമ്മുടെ ഗവേഷണത്തിൻ്റെ റിസൾട്ടുകൾ എന്തായിട്ട് മാറും, അതിനെ അത് ആർക്ക് ഉപയോഗപ്പെടും, എവിടെ ഉപയോഗപ്പെടും എന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ റിസർച്ച് പ്രോബ്ലത്തിൻ്റെ പറ്റി മനസ്സിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒന്നും ചിന്തിച്ച് ആലോചിച്ചിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ ഈ സോ വാട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് പലപ്പോഴും നിങ്ങളിതൊരു പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഈ പ്രസൻറ്റേഷൻ കേൾക്കുന്ന ആൾക്കാരും ചോദിക്കുന്ന കാര്യമായിരിക്കും, അതുകൊണ്ട് എന്താ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മൾ ഒരു റിസർച്ച് പ്രോബ്ലം എഴുതുമ്പോൾ അതിൻ്റെ ഓരോ ഘടകത്തോടും ഈ ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. സോ വാട്ട്, അതുകൊണ്ട് എന്താ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തുകൊണ്ട് ഇത് പ്രധാനമാകുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് തന്നെ സ്വയം വിശദീകരിക്കാനും കഴിയുക. ഒരു നല്ല റിസർച്ച് പ്രോബ്ലം പരമാവധി കൃത്യതയുള്ളതായിരിക്കും. അതിന് ഈ പിന്നെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകുന്നത് ആവില്ല റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമ്മൾ എന്തിനെയാണോ പഠിക്കാൻ ശ്രമിക്കുന്നത് അത് കൃത്യമായി അളക്കാൻ കഴിയുന്ന ടേംസിൽ വേരിയബിളുകളായിട്ട് ഒക്കെ പ്രസൻറ്റ് ചെയ്യുകയും ഇവ തമ്മിലുള്ള ബന്ധം നിലവിൽ എന്താണ്, നിലവിലുള്ള റിസർച്ച് എന്താണ് പറയുന്നത്, നമ്മൾ എന്താണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരമാവധി കൃത്യമായ ടേംസിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കും. അതുപോലെ റിസർച്ചബിളായ ഒരു വിഷയമായിരിക്കണം. അതായത് ഈ സയൻസിൻ്റെ സയൻറ്റിഫിക് മെത്തേഡിൻ്റെ പിന്നെ രീതികൾക്ക് വഴങ്ങുന്ന ഒരു ചോദ്യവുമായിരിക്കണം. അതല്ലാത്തടത്തോളം വെച്ചാൽ കൃത്യമായി ഡേറ്റ കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ലാത്ത ഒരു പ്രോബ്ലം പലപ്പോഴും സോഷ്യൽ സയൻസിൽ പ്രത്യേകിച്ചും വളരെ പ്രയാസമാണ് നമുക്കതിങ്ങനെ ഒന്നിനെ അന്വേഷിക്കാനും കണ്ടെത്താനും ഒക്കെ ആയിട്ട്.
അപ്പോൾ അതുപോലെ റിസർച്ച് ക്വസ്റ്റ്യനുകളിലേക്ക് നയിക്കുന്നത് പലപ്പോഴും ഈ റിസർച്ച് പ്രോബ്ലം ആയിരിക്കും. ഈ റിസർച്ച് പ്രോബ്ലത്തിൽ നിന്നാണ് നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ ബാക്കിയായിട്ടാണ് പലപ്പോഴും ഒബ്ജക്റ്റീവുകളും ഒബ്ജക്റ്റീവുകളിൽ നിന്ന് ഹൈപ്പോത്തിസും ഒക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒറ്റ പ്രപ്പോസലിനകത്ത് ഇതെല്ലാം കൂടി ഒരുമിച്ച് വരണമെന്നില്ല. അതായത് ഒരു റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റും അതുകൂടാതെ റിസർച്ച് ക്വസ്റ്റ്യനും റിസർച്ച് ക്വസ്റ്റ്യന് ശേഷം ഒബ്ജക്റ്റീവുകളും അതുകൂടാതെ ഹൈപ്പോത്തിസിസുകളും ഒരുമിച്ച് ഒരേ പ്രപ്പോസലിൽ വരണമെന്നില്ല. അത് ഓരോ ഓരോ യൂണിവേഴ്സിറ്റിക്കും അതിൻ്റേതായ ചില രീതികളുണ്ടാവും, ഏതൊക്കെയാണ് അവിടെ എഴുതപ്പെടുക എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വിഷയം ഗവേഷണം ചെയ്യുന്ന സബ്ജക്റ്റിൻ്റെ ഒരു രീതി ഉണ്ടാവും. ഇപ്പോൾ സൈക്കോളജിക്ക് ഒരു പൊതുരീതി ഉണ്ടാവും, സോഷ്യൽ വർക്കാണെങ്കിൽ അതിൽ, പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ അതിൽ, ഇങ്ങനെ ഓരോന്നിനും ഒരു പൊതുരീതിയും ഉണ്ടാവും. ഇതിൽ ഏതൊക്കെ ടേംസാണ് കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുക എന്നുള്ളത്. അപ്പോഴും ഒറ്റ പ്രശ്നത്തിൻ്റെ വിവിധ തലങ്ങളെയാണ് ഇതൊക്കെയും അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. എന്തായാലും ഒരു പ്രപ്പോസലിനകത്ത് നമ്മൾ എഴുതിയാലും ഇല്ലെങ്കിലും റിസർച്ച് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാവണം. അതിൽ നിന്നാണ് ഈ പറഞ്ഞ റിസർച്ച് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഏത് രൂപത്തിലാണ് ഉണ്ടാവുക എന്നൊക്കെയുള്ളത് നമുക്ക് തന്നെ ധാരണയുണ്ടാകുന്നതും. അപ്പോൾ റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു നമുക്കുണ്ടാകുന്ന ഒരാകാംക്ഷയെ, ഏതെങ്കിലും തരത്തിൽ നമുക്കുണ്ടാകുന്ന ഒരാകാംക്ഷയെ ഒരു ചോദ്യത്തിൻ്റെ രൂപത്തിലേക്ക്, കൃത്യമായ സ്ട്രക്ചറുള്ളൊരു ചോദ്യത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റലാണ് റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ ആളുകൾ സന്തോഷം അനുഭവിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, ഈ ആളുകൾ സന്തോഷം അനുഭവിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെയായിരിക്കും നമുക്ക് ചോദ്യമുണ്ടാവുക. അപ്പോൾ അതിനെ, ഈ ഒരു ക്യൂരിയോസിറ്റിയെ നമ്മളൊരു സ്ട്രക്ചേർഡ് ആയ ചോദ്യമായിട്ട് മാറ്റലാണ് റിസർച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ അത് ഒരു ഒരു എഴുതി എത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ഒരുപക്ഷെ പലവട്ടം പല രൂപത്തിൽ ഈ ചോദ്യം എഴുതിയൊക്കെ പേപ്പറിൽ എഴുതിയൊക്കെ നമ്മളതിനെ റിഫൈൻ ചെയ്യേണ്ടിയൊക്കെ വരും. അതിന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതിനെ റിഫൈൻ ചെയ്യാനായിട്ട്. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പറയാം. അതുപോലെ റിസർച്ച് ക്വസ്റ്റ്യനുകൾ സാധാരണ ഒരു പ്രപ്പോസലിന് ഒറ്റ റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായാൽ മതിയാവും, അങ്ങനെ നിയമമൊന്നുമില്ല, എങ്കിലും ഒന്നിലേറെ ആകാം. പക്ഷേ സാധാരണഗതിയിൽ ഒറ്റ റിസർച്ച് ക്വസ്റ്റ്യനും അതിനകത്ത് നിന്നും പല ഹൈപ്പോത്തിസിസുകളോ പല ഒബ്ജക്റ്റീവുകളോ ആയിട്ടെടുത്താണ് നമ്മൾ ഒരു ഡിസൈൻ ഫോർമുലേറ്റ് ചെയ്യുക. അതുപോലെ റിസർച്ച് ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മുടെ സാമ്പിൾ എന്തായിരിക്കണം, നമ്മുടെ റിസർച്ച് മെത്തേഡ്സ് എന്തായിരിക്കും, നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ അനാലിസിന് ഉപയോഗിക്കുന്ന ടൂളുകൾ എന്തായിരിക്കും എന്നൊക്കെ ഉള്ളതിൻ്റെ ആദ്യ സൂചന കിട്ടുന്നത് ഈ റിസർച്ച് ക്വസ്റ്റ്യനിൽ നിന്നാണ്. അത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിയെ ഒരു ഫോൾസിഫയബിളായ സയൻസിൻ്റെ മെത്തേഡിന് വഴങ്ങുന്ന ഒരു ചോദ്യമായിട്ട് മാറ്റാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ റിസർച്ച് ക്വസ്റ്റ്യനകത്തു നിന്നാണ് പലപ്പോഴും നമ്മൾ ഹൈപ്പോത്തിസിസുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. റിസർച്ച് ക്വസ്റ്റ്യൻ്റെ പല ഭാഗങ്ങളെ ഹൈപ്പോത്തിസിസുകളായിട്ട് മാറ്റിയെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഠനത്തിന് നമ്മൾ തന്നെ നിശ്ചയിക്കുന്ന ചില ബൗണ്ടറികളൊക്കെ ഉണ്ടാവും, ചില ലിമിറ്റേഷൻസ്, ഡീലിമിറ്റേഷൻസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. ഇതൊക്കെ തീരുമാനിക്കുന്നതും പലപ്പോഴും റിസർച്ച് ക്വസ്റ്റ്യനിൽ നിന്നാണ്, റിസർച്ച് ക്വസ്റ്റ്യനിൽ നിന്നാണ് അതൊക്കെ തുടങ്ങുന്നത്. ഒരു റിസർച്ച് പ്രോബ്ലത്തിനെ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയെടുക്കാനുള്ള സോഴ്സായിട്ടാണ് കാണുന്നത്. റിസർച്ച് ക്വസ്റ്റ്യനെ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അത് പറഞ്ഞ പോലെ അതിന് കൃത്യമായ നിയമങ്ങളൊന്നുമില്ല. ഉപയോഗിക്കുന്ന മെത്തേഡുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് റിസർച്ച് ക്വസ്റ്റ്യൻസിനെ ഡിഫൈൻ ചെയ്യാം. അതുപോലെ റിസർച്ച് ക്വസ്റ്റ്യൻ്റെ തന്നെ സ്വഭാവമുണ്ട്, ആ റിസർച്ച് ക്വസ്റ്റ്യൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സൗകര്യത്തിനായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സോഷ്യൽ സയൻസിൽ, പ്രത്യേകിച്ചും സൈക്കോളജിയിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മൂന്ന് രീതികൾ, ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് എന്ന രൂപത്തിൽ ഉണ്ട്, മറ്റൊന്ന് ക്വാളിറ്റേറ്റീവ് ഉണ്ട്, മറ്റൊന്ന് മിക്സ്ഡ് മെത്തേഡ് എന്ന രൂപത്തിലുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആയവ കുറച്ചും കൂടെ കൃത്യതയുള്ളതും ഒരു പ്രത്യേക പോപ്പുലേഷന് മാത്രം ബാധകമായതും ഒക്കെ ആയിരിക്കും. അതിനകത്ത് കൃത്യമായ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഒരു ക്വാളിറ്റേറ്റീവിനകത്ത് പലപ്പോഴും അതിന് ഇത്രയും കൃത്യതകൾ ഉണ്ടാവണമെന്നില്ല, കുറച്ചും കൂടെ ജനറൽ ആയിരിക്കും. പക്ഷേ പലപ്പോഴും വളരെ സ്പെസിഫിക് ആയൊരു വിഷയത്തെ തന്നെ ആയിരിക്കും അത് അഡ്രസ്സ് ചെയ്യുക ഒരു ക്വാളിറ്റേറ്റീവ് ക്വസ്റ്റ്യൻ. ഒരു ക്വാണ്ടിറ്റേറ്റീവ് ക്വസ്റ്റ്യൻ പലപ്പോഴും ഈ നമ്മുടെ ഡേറ്റ കളക്ഷൻ എന്നൊക്കെ പറയുന്ന സാധനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ ഫൈനലൈസ് ചെയ്യപ്പെടുന്നതാണ് എപ്പോഴും നല്ലത്. അതിന് പിന്നീട് മാറ്റങ്ങൾ വരുത്താൻ പോവരുത്. അപ്പോൾ നിലവിലുള്ള ലിറ്ററേച്ചറിൻ്റെ റിവ്യൂ ഒക്കെ നടത്തി അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ഫൈനലൈസ് ചെയ്തിട്ട് വേണം പഠനത്തിൻ്റെ ബാക്കി ഘടകങ്ങളിലേക്ക് കടക്കാൻ. അത് പ്രപ്പോസൽ എഴുതുമ്പോഴായാലും അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതുപോലെ
അത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമുക്ക് എഴുതാം ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ക്വസ്റ്റ്യനുകളെ. അത് ആളുകളുടെ പിന്നെ ഒരു പ്രത്യേക വിഷയത്തോടുള്ള ആളുകളുടെ സമീപനം അല്ലെ ആളുകളുടെ അനുഭവം ഇതൊക്കെ എന്താണ് എന്ന് മാത്രം അറിയാനുള്ള ഒരു ഒരു ചോദ്യമായിരിക്കും ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുപോലെ കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് രണ്ടു കൂട്ടം ആളുകൾ തമ്മിലോ രണ്ട് സ്ഥലങ്ങൾ തമ്മിലോ ഒക്കെയുള്ള വ്യത്യാസങ്ങളോ സാമ്യങ്ങളോ ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഉള്ള സ്ഥലങ്ങളും ഇല്ലാത്ത സ്ഥലങ്ങളും, അത് ഒരു പക്ഷേ പിന്നെ വാക്സിനേഷൻ ലഭ്യമായ സ്ഥലങ്ങളും വാക്സിനേഷൻ ലഭ്യമല്ലാത്ത സ്ഥലങ്ങളും, അതല്ലെങ്കിൽ ജോലിയുള്ള ആളുകളും ജോലി ഇല്ലാത്ത ആളുകളും, ഇങ്ങനെയൊക്കെയുള്ള പലതരം കമ്പാരിസണുകൾക്ക് വേണ്ടിയിട്ട് പിന്നെ കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയെടുക്കാം. റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ് എന്നുണ്ട്. അതായത് ഇപ്പം സന്തോഷവും വരുമാനവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഒരാളുടെ പിന്നെ ക്വാളിറ്റി ഓഫ് ലൈഫും പിന്നെ അവരുടെ പിന്നെ പേഴ്സണാലിറ്റിയും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ കണ്ടെത്താനുള്ള ക്വാണ്ടിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ക്വസ്റ്റ്യൻസ് എഴുതി ഉണ്ടാക്കാം. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ക്വസ്റ്റ്യനുകളിൽ ഒരു പക്ഷേ കുറേ കൂടെ വെറൈറ്റി സാധ്യമാണ്. അതും ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എക്സ്പീരിയൻസിൻ്റെ പിന്നെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഒരാളുടെ ഒരു കൂട്ടം ആളുകളുടെ എക്സ്പീരിയൻസിനെ അവരുടെ അനുഭവങ്ങളെയോ അവിടെയുള്ള എന്തെങ്കിലും പ്രതിഭാസങ്ങളെയോ ഒക്കെ മനസ്സിലാക്കാനായിട്ട്, യഥാർത്ഥത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് അവിടെ നിന്നും അറിവ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമായിട്ട് ചെയ്യാം. അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ എഫക്റ്റീവ്നെസ് അതിൻ്റെ ഇവാലുവേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചെയ്യാം. ആഴത്തിലുള്ള എക്സ്പ്ലനേഷൻ, എന്തെങ്കിലും ഒന്നിൻ്റെ ആഴത്തിലുള്ള എക്സ്പ്ലനേഷൻ നടത്താൻ വേണ്ടിയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നിലവിലുള്ള ഗവേഷണത്തിൽ നിന്നൊക്കെ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതുപോലെ കുറേ കൂടെ പിന്നെ വിശാലമായിട്ട് ഐഡിയോളജിക്കലായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും ഒക്കെ നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്യാം. പിന്നെ മിക്സഡ് മെത്തേഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ റിസർച്ച് ക്വസ്റ്റ്യൻസിൻ്റെ പിന്നെ കോമ്പിനേഷൻസ് സാധ്യമാണ്. അതുപോലെ ഒന്നിലേറെ റിസർച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പിന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഒറ്റ ചോദ്യത്തിനകത്ത് തന്നെ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവുമായ എലമെൻറ്റുകളെ കൊണ്ടുവന്നുകൊണ്ടും നമുക്ക് മിക്സഡ് ആയിട്ടുള്ള റിസർച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഒരേ ചോദ്യത്തിനെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് രീതിയിലും ക്വാളിറ്റേറ്റീവ് രീതിയിലും നമുക്ക് റിസർച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറ്റാൻ പറ്റും. അത് ചില ഉദാഹരണങ്ങളൊക്കെ, ഉദാഹരണത്തിന് പിന്നെ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, ആ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിനെ ഒരു കമ്പാരിറ്റീവായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ചോദ്യമായിട്ടും അതേപോലെ ആളുകളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്വാളിറ്റേറ്റീവ് ചോദ്യമായിട്ടും മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ സ്വഭാവം മാറുന്നതനുസരിച്ച് നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെയും നിങ്ങളുടെ ഡേറ്റ അനലൈസ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ രീതികൾ, നിങ്ങളുടെ ഒരു റിസർച്ചിനെ നയിക്കുന്നൊരു ഫിലോസഫി ഉണ്ട്, അതിൻ്റെ സ്വഭാവം വരെയും ഈ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറാം. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പ്രശ്നത്തെ സമീപിക്കുന്നൊരു ഫിലോസഫി ഉണ്ട്, അത് നമ്മൾ ഈ പ്രസൻറ്റേഷനിൽ കാര്യമായിട്ട് പറയുന്നില്ല. ആ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യങ്ങൾ തയ്യാറാവപ്പെടുന്നത്. പക്ഷേ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ബേസിക് ലെവലിലുള്ളൊരു ചോദ്യമായതുകൊണ്ടാണ് അത് ഇവിടെ നമ്മൾ കവർ ചെയ്യാത്തത്. ഇനി ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ റിസർച്ച് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായി വരുന്നത് എന്ന് നോക്കാം. ഒന്ന്, ഏറ്റവും ബ്രോഡായിട്ടുള്ള ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബ്രോഡായിട്ടുള്ള ചില കൺസെപ്റ്റുകളൊക്കെ ആലോചിച്ച് അവയെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് റിസർച്ച് ക്വസ്റ്റ്യനിലേക്ക് കടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ചില താല്പര്യങ്ങൾ ഉണ്ടാവും, നമുക്ക് ഏറ്റവും താല്പര്യമുള്ള മേഖല എന്ത് എന്നൊക്കെയുള്ള സാധനങ്ങൾ അതിനകത്ത് വരും. അതുപോലെ തന്നെ നിലവിലുള്ള ആളുകൾ ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, നിലവിൽ എന്തൊക്കെയാണ് ഈ വിഷയത്തിലുള്ള അറിവുകൾ എന്നൊക്കെ ഉള്ളതെല്ലാം അത് നമ്മൾ കണ്ടെത്തുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും ബ്രോഡായിട്ടുള്ള ആ വിഷയത്തിൽ നിൽക്കുന്നത്. ഇപ്പം ഹാപ്പിനെസ് ആണ് വിഷയമെങ്കിൽ ഹാപ്പിനെസ് എന്ന വിഷയത്തെപ്പറ്റിയുള്ള അത്തരത്തിലുള്ള നിലവിലുള്ള ഗവേഷണത്തിൻ്റെ അവസ്ഥയും കണ്ടെത്തലുകളും ഒക്കെ നമ്മൾ ഒന്ന് കണക്കിലെടുക്കണം. അതിനുശേഷം കുറച്ചൊരു ഒരു പ്രിലിമിനറി സെർച്ച് നടത്തണം. അതായത് ഈ നോളജ് ഗ്യാപ്പ് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഉണ്ട്, അത് പലപ്പോഴും ലിറ്ററേച്ചർ റിവ്യൂവിൽ നിന്നും ഒക്കെയാണ് നമുക്ക് കിട്ടുക. ഈ പിന്നെ സെക്കൻഡറി ഡേറ്റ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നോക്കിയിട്ട്, അതുപോലെ കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിൽ അതാത് വിഷയത്തിൽ വന്നിട്ടുള്ള സിസ്റ്റമാറ്റിക് റിവ്യൂകളും മെറ്റാ അനാലിസിസുകളും ഒക്കെ എന്ത് പറയുന്നു എന്നുള്ളത്, അതുപോലെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്നൊക്കെ പറയുന്ന തരം പേപ്പറുകൾ ഉണ്ടാകും ഓരോ വിഷയത്തിലും. അത്തരം പേപ്പറുകളൊക്കെ നോക്കിയാൽ പിന്നെ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് പൊട്ടൻഷ്യൽ റിസർച്ച് ക്വസ്റ്റ്യൻസ് എടുക്കാൻ പറ്റും. ഒരേ വിഷയത്തിൽ ഒരേ ടോപ്പിക്കിൽ തന്നെ രണ്ടോ മൂന്നോ ഒക്കെ റിസർച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ നിന്ന് ആണ് നമുക്ക്
പിന്നെ എന്താ പറയുക, ഇതിലേത് ക്വസ്റ്റ്യനെയാണ് നമ്മൾ ഏറ്റവും അവസാനം നമ്മുടെ പ്രപ്പോസലിനകത്ത് മുന്നോട്ട് വെക്കാൻ പോകുന്നതെന്ന് തീരുമാനിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചില അനാലിസുകളൊക്കെ നടത്താം. നേരത്തെ പറഞ്ഞത് സോ വാട്ട് അനാലിസിസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഏത് ക്വസ്റ്റ്യൻ, നമ്മൾ ഒരു മൂന്ന് റിസർച്ച് ക്വസ്റ്റ്യൻസ് പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻസ് എഴുതി ഉണ്ടാക്കിയെങ്കിൽ അതിലേതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഇങ്ങനെ തീരുമാനിക്കാൻ പറ്റും. അതിനകത്ത് ഒരു ഫൈനർ എന്ന് പറയുന്ന ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഓരോ ചോദ്യത്തെയും എടുത്തിട്ട് ഇതിൻ്റെ ഈ മൂന്നാല് കമ്പോണൻസ് നോക്കുന്നുണ്ട്. അതായത് ഇത് എത്രമാത്രം ഫീസിബിളാണ്, ഇതിൻ്റെ സാധ്യത ചെയ്യാനുള്ള സാധ്യത, നടന്നു കിട്ടാനുള്ള സാധ്യതയൊക്കെ, അത് എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആവണം എന്നൊന്നുമില്ല, മറിച്ച് അത് നമുക്കോ പൊതുസമൂഹത്തിനോ ഈ പിന്നെ നോളജ് കമ്മ്യൂണിറ്റിക്കോ ഒക്കെ എത്രമാത്രം താല്പര്യം ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും അത്. അത്ര അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണവും കൂടിയൊക്കെയാണ് നമ്മൾ പറയുക. ഇനി ഇതൊക്കെ ഇത് പഠിച്ചിട്ട് എന്തായിരിക്കും ഗുണം എന്നുള്ളത്. അതുപോലെ അതിന് നോവൽറ്റി ഉണ്ടോ? നോവൽറ്റി എന്ന് പറഞ്ഞാൽ നോവൽറ്റി എന്നുള്ളതിന് പുതിയ ട്രെൻഡ് എന്നൊന്നും അർത്ഥമില്ല കേട്ടോ. നമ്മൾ പഠിക്കുന്ന സാധനം ഏതെങ്കിലും തരത്തിൽ ഒരു പുതുമയുള്ളതാണോ എന്നുള്ളത്. എത്രമാത്രം എത്തിക്കലാണ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യനും നമ്മളതിനെ സമീപിക്കാൻ പോകുന്ന രീതിയും ഒക്കെ എത്രമാത്രം നിലവിലുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡ്സിനൊക്കെ ചേർന്ന് പോകുന്നതായിരിക്കും. അതെത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളത്, റെലവൻ്റ് ആണ് നമ്മുടെ ഈ പഠനം എന്നുള്ളത്. ഇങ്ങനെയുള്ള മൂന്ന് നാല് ഘടകങ്ങൾ വെച്ചിട്ട് നമുക്ക് ഓരോ നമ്മൾ ഉണ്ടാക്കിയ രണ്ടോ മൂന്നോ ഈ കാൻഡിഡേറ്റ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ റിസർച്ച് ക്വസ്റ്റ്യനെ ഫൈനലൈസ് ചെയ്യുക. ഇവിടെ രണ്ട് ഫ്രെയിം വർക്കുകൾ ഉപയോഗിക്കാൻ പറ്റും. ഇത് രണ്ടും സാധാരണഗതിയിൽ ക്ലിനിക്കൽ റിസർച്ചിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ സയൻസിലെ എല്ലാ മേഖലകളിലും ഈ പറഞ്ഞ ഫ്രെയിം വർക്കിൽ വരുന്ന എല്ലാ ഘടകങ്ങളും ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവണമെന്നില്ല. ഒന്ന് പിക്കോ എന്ന് പറയുന്ന ഒന്നാണ്, പോപ്പുലേഷൻ ഇൻഡിക്കേറ്റർ ഇൻ്റർവെൻഷൻ കമ്പാരിസൺ ഔട്ട്കം ടൈം ഫ്രെയിം, ഇത്രയും കാര്യങ്ങൾ ചേരുന്ന ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചും സോഷ്യൽ സയൻസ് സൈക്കോളജിയിലൊക്കെയുള്ള ആൾക്കാർ ചെയ്യുന്ന റിസർച്ചിന് വലിയൊരു ഭാഗം റിസർച്ച് ക്വസ്റ്റ്യനുകളെയും നമുക്ക് ഈ ഫ്രെയിം വർക്ക് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഫ്രെയിം വർക്കിന് ചേർന്ന് പോകുന്നുണ്ടോ, ഈ ഫ്രെയിം വർക്ക് അനുസരിച്ച് നമുക്ക് ആ റിസർച്ച് ക്വസ്റ്റ്യനെ എഴുതി തയ്യാറാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ പീക്കോ ഫ്രെയിം വർക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ പിന്നെ ഒരു പ്രത്യേകതരം ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ കഴിക്കാത്ത, അത് ഒരു ലൈറ്റർ സെൻസിൽ പറയുന്നതാണ്, കഴിക്കുന്നവരും കഴിക്കാത്തവരുമായ ആളുകളുടെ ഇടയിൽ അത് സ്പെസിഫിക് ആയ പോപ്പുലേഷൻ നമ്മൾ പറയുന്നുണ്ട്. കോളേജ് ഗോയിങ് യൂത്ത് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഹാപ്പിനെസ് അവരനുഭവിക്കുന്ന ഹാപ്പിനെസ്സിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതൊരു സീരിയസ് റിസർച്ച് ക്വസ്റ്റ്യൻ അല്ല, വീണ്ടും പറയുകയാണ്. അത്തരത്തിൽ ഒരു ഫ്രെയിം വർക്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ തരക്കേടില്ലാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഇത്രയും കൃത്യത ഇല്ല എങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന റിസർച്ച് ക്വസ്റ്റ്യൻ എത്രമാത്രം ഈ പറഞ്ഞ FINER എന്ന് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യത്തിനനുസരിച്ചിട്ടോ ആ ചോദ്യത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്കിനനുസരിച്ചോ ചേർന്ന് പോകുന്നുണ്ട് എന്ന് പരിശോധിക്കാൻ ശ്രമിക്കാം. അതുപോലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള യെസ് ഓർ നോ ചോദ്യം എന്ന രൂപത്തിൽ റിസർച്ച് ക്വസ്റ്റ്യൻസ് എഴുതാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന റിസർച്ച് മെത്തേഡുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട്, ഇപ്പം നിങ്ങൾ സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ സങ്കേതം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡലിംഗ് ആവരുത് നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ്റെ ഒരു പ്രധാന ഘടകം. അത് നിങ്ങളുടെ ഡേറ്റ അനാലിസിസിൻ്റെ ഒരു ടൂള് മാത്രമാണ്. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാവരുത്. അപ്പോൾ അതുപോലെ അനാവശ്യമായ വാക്കുകൾ പരമാവധി റിസർച്ച് ക്വസ്റ്റ്യൻ നിന്ന് ഒഴിവാക്കുക. അതുപോലെ ഒരു ഒരു ഒറ്റ ചോദ്യവും അതിന് സബ് ചോദ്യങ്ങളുമായിട്ട് വേണമെങ്കിൽ എഴുതാം. പക്ഷേ അത് അത്ര അഡ്വൈസബിൾ അല്ല. സാധാരണഗതിയിൽ റിസർച്ച് ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ ചോദ്യമാണ് ഏറ്റവും അഡ്വൈസബിളായിട്ട് ഉള്ളത്. ഇനി റിസർച്ച് ഡിസൈനുകൾ എങ്ങനെയാണ് തീരുമാനിക്കുക എന്നുള്ളത്. ഒന്ന്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ പിന്നെ എങ്ങനെയാണ് ഡേറ്റ കളക്ട് ചെയ്യുക, ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ഡേറ്റ അനാലിസിസിനെ ഡ്രൈവ് ചെയ്യുന്ന ഫിലോസഫിയും ഡേറ്റ അനാലിസിൻ്റെ രീതിയും എന്തായിരിക്കും, ഇതെല്ലാം തീരുമാനിക്കുന്ന റിസർച്ച് ഡിസൈൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ റിസർച്ച് ഡിസൈൻ നമ്മൾ പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ഓരോ പുസ്തകത്തിലും റിസർച്ച് ഡിസൈൻ്റെ ഒരുപാട് ടൈപ്പുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ട് അതിനും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സാമ്പിളിംഗ് പോലത്തെ കാര്യങ്ങളിലൊക്കെ ഉള്ള പോലെ കൃത്യമായി എല്ലാവരും ഒരുപോലെ ഫോളോ ചെയ്യുന്ന രീതികൾ റിസർച്ച് ഡിസൈനിൽ കുറവാണ്. ചെറിയ വ്യത്യാസങ്ങൾ, ഈ പ്രത്യേകിച്ചും ഉപയോഗിക്കുന്ന വാക്കുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വ്യത്യാസങ്ങൾ കാണാറുണ്ട്. ഒന്ന്, നമ്മൾ ഏത് ഒരു ഫിലോസഫിക്കൽ സ്റ്റാൻഡ് പോയിൻറ്റിൽ നിന്നാണ് ഗവേഷണത്തെ കാണുന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ റിസർച്ച് ഡിസൈനിന് വ്യത്യാസങ്ങൾ വരാം. പോസിറ്റിവിസ്റ്റ് ആയ രീതിയാണോ അതൊരു കൺസ്ട്രക്റ്റിവിസ്റ്റ് രീതിയാണോ നമ്മൾ ഉപയോഗിക്കുന്നതെന്നൊക്കെ ഉള്ളത്. സയൻസ് കൂടുതലും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പോസിറ്റിവിസ്റ്റ് രീതിയാണ്. അതുപോലെ
ഈ നമ്മുടെ പഠനത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ റിസർച്ച് ഡിസൈനിൽ വ്യത്യാസങ്ങൾ വരാം. ഡിസ്ക്രിപ്റ്റീവ് ആകാം, കോറലേഷനിലാവാം, എക്സ്പെരിമെൻ്റലാവാം, ആക്ഷൻ റിസർച്ച് ആവാം, അങ്ങനെ. ഇനി ഇതുകൂടാതെ നമ്മുടെ മെത്തഡോളജിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ട റിസർച്ച് ഡിസൈനെ ഡിസ്ക്രൈബ് ചെയ്യാം. ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് മിക്സ്ഡ് മെത്തഡ് എന്ന് പറയുന്നത് ഈ മെത്തഡോളജിയുടെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അതുപോലെ ആരുടെ ഇടയിലാണ് അല്ലെങ്കിൽ എന്ത് തരം പിന്നെ സാമ്പിളിംഗ് രീതിയാണ്, സാമ്പിളിൻ്റെ എന്ത് തരം സ്വഭാവമാണ് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് കോഹോർട്ട് ഡിസൈൻ, ക്രോസ് സെക്ഷൻ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യാസങ്ങൾ വരാം. അവിടെ കോഹോർട്ടും ക്രോസ് സെക്ഷൻ ഡിസൈനും തമ്മിലുള്ള വ്യത്യാസം സോഷ്യൽ സയൻസിലൊക്കെ വളരെ എന്താ പറയുക ചെറുതാണ്, ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ എപ്പിഡമിയോളജി, പബ്ലിക് ഹെൽത്ത് പോലുള്ള വിഷയങ്ങളിലാവുമ്പോൾ ഇവയുടെ പ്രാധാന്യം കുറച്ചും കൂടെ കൂടാറുണ്ട്. അപ്പോൾ അതുപോലെ പിന്നെ എക്സ്പ്ലോറേറ്ററി എന്ന വാക്ക്, ഹിസ്റ്റോറിക്കൽ ഒബ്സർവേഷൻ പോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും ഇതിലൊന്നോ രണ്ടോ വാക്കുകൾ ഒരുമിച്ച് ചേർത്തിട്ടായിരിക്കും, പി എച്ച് ഡി തീസുകളൊക്കെ എടുത്ത് നോക്കിയാൽ ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകൾ ഒരുമിച്ച് ചേർത്തായിരിക്കും ആളുകൾ അവരുടെ റിസർച്ച് ഡിസൈനെ ഡിസ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം പരമാവധി കൃത്യത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഉപയോഗിക്കുകയും ഈ പറഞ്ഞ റിസർച്ച് ഡിസൈനിനെ കുറച്ച് വിശദമായിട്ടൊരു പാരഗ്രാഫൊക്കെ ഉപയോഗിച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ നന്നാവും. ഈ മിക്സ്ഡ് മെത്തേഡ് ഡിസൈനുകളുടെ കാര്യത്തിൽ ഏതാണ്ടൊരു പിന്നെ ഒരു ഒരു ഏകാഭിപ്രായമുള്ളത് ക്രെസ്വെല്ലിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനുണ്ട്. അഞ്ചാറ് ക്ലാസിഫിക്കേഷനായിട്ട് മിക്സഡ് മെത്തേഡുകളുടെ ക്ലാസിഫൈ ചെയ്യുന്നത് അത് ഏതാണ്ട് എല്ലാവരും പിന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണാറുണ്ട്. അത് ഒരു ആറെണ്ണം ഉണ്ട്, ക്രെസ്വെല്ലിൻ്റെ റെഫറൻസ് ഇതിൻ്റെ അവസാനം പറയുന്നുണ്ട്, അത് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. അപ്പോൾ അതിനകത്ത് ട്രാൻസ്ഫോർമേറ്റീവ് സീക്വൻഷ്യൽ, എക്സ്പ്ലനേറ്ററി സീക്വൻഷ്യൽ, പിന്നെ കൺകറൻറ്റ് ട്രാൻസ്ഫോർമേറ്റീവ്, അങ്ങനെ ഒരു അഞ്ചാറ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത് വായിച്ചിരുന്നാൽ മതിയാവും. റിസർച്ച് ക്വസ്റ്റിനെ പറ്റിയും റിസർച്ച് പ്രോബ്ലത്തെ പറ്റിയും ഒരു നല്ല ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് പ്രപ്പോസൽ അതിൻ്റെ ഒരു ഫോർമാറ്റിൽ എഴുതുന്നത് അത്ര ബുദ്ധിമുട്ടൊരു കാര്യമാവേണ്ടതില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒരു പ്രപ്പോസലിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം. അതിന് പറഞ്ഞ പോലെ കൃത്യമായിട്ട് നിയതമായ നിയമങ്ങളൊന്നുമില്ല. യൂണിവേഴ്സിറ്റി അനുസരിച്ചും ഓരോ സ്ഥലത്തെ പ്രാക്ടീസ് അനുസരിച്ചും കുറച്ചൊക്കെ നമ്മുടെ ഡിസിപ്ലിൻ അനുസരിച്ചും ഇതിനകത്ത് ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ വരാം. എങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ബേസിക്കായിട്ട് നോക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഒന്ന്, മെത്തഡോളജിയുടെ ഒരു ഒരു കൃത്യത ഉണ്ടാവണം. എന്ന് വെച്ചാൽ അതുപോലെ ഒരു ഒരു ലോജിക്കലായിട്ടുള്ള ഒരു ഒഴുക്കുണ്ടാവണം. നമ്മൾ ആദ്യം പറയുന്ന നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ പോലത്തെ സാധനങ്ങൾ, റിസർച്ച് ക്വസ്റ്റ്യൻ പോലത്തെ സാധനങ്ങളെ പിന്നെ സാധൂകരിക്കുന്ന പോലെ ആയിരിക്കണം നമ്മുടെ ഇൻട്രൊഡക്ഷൻ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. അങ്ങനെ അതിൽ നിന്ന് പിന്നെ നമ്മൾ എഴുതുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവുകളാണെങ്കിലും ഒബ്ജക്റ്റീവുകൾ, അതല്ല ഹൈപ്പോത്തിസിസ് ആണെങ്കിലും അത്, അവയിലേക്കെല്ലാം കൃത്യമായൊരു ഒഴുക്കുണ്ടാവണം ആശയങ്ങളുടെ. അതിനൊരു ഒരു പരസ്പര ബന്ധം ഉണ്ടാവണം. അതുപോലെ ഒരുപാട് ഗ്രാൻഡ് ആയിട്ടുള്ള ക്ലെയിമുകൾ, അതായത് ദിസ് വിൽ ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ സോൾവിങ് ദ പ്രോബ്ലം ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും എഴുതരുത്. ഒരിക്കലും നമ്മുടെ ഒരാൾ ചെയ്യുന്ന ഒരു റിസർച്ച് അത് എത്ര വലുതുമായിക്കോട്ടെ, അത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പൂർണ്ണമായ ഉത്തരം കണ്ടെത്തലൊന്നും ആവില്ല. സയൻസിൻ്റെ രീതിയും അതല്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഒരുപാട് ഗ്രാൻഡായിട്ടുള്ള ക്ലെയിമുകൾ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പരമാവധി ഇമ്പാർഷ്യലായ ഒബ്ജക്റ്റീവായൊരു ഭാഷ പിന്തുടരാൻ ശ്രമിക്കുക. അത് ഈ പറഞ്ഞ പോലെ അത് ഗ്രേറ്റസ്റ്റ് എന്നൊക്കെ പോലുള്ള വാക്ക്, ഈ സൂപ്പർലേറ്റീവുകളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ക്ലെയിമുകളൊക്കെ പരമാവധി കുറച്ച് വെക്കാൻ ശ്രമിക്കുക. അതിന് APIയുടെ പബ്ലിക്കേഷൻ മാനുവൽ വളരെ കൃത്യമായിട്ട് അത്തരം ഭാഷാപ്രയോഗത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതൊന്ന് വായിക്കാൻ പറ്റിയാൽ വളരെ നന്നായിരിക്കും. ഒരു 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 സജസ്റ്റ് ചെയ്യുന്നൊരു ഫോർമാറ്റ് കൂടെ പറഞ്ഞു വെക്കാം, എന്തൊക്കെയാണ് ഒരു പ്രപ്പോസലിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളത്. ഒരു അബ്സ്ട്രാക്റ്റ് നല്ലതാണ്, പക്ഷേ അബ്സ്ട്രാക്റ്റ് എപ്പോഴും ആവശ്യമില്ല. ചില സ്ഥലത്തൊക്കെ PhD അഡ്മിഷനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അബ്സ്ട്രാക്റ്റും കൂടെ എഴുതാൻ പറയാറുണ്ട്. ഈ പ്രപ്പോസലിന് ഒരു അബ്സ്ട്രാക്റ്റ് എഴുതി വെക്കുക. അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് ഏതാനും വാചകങ്ങൾ, 250 വാക്കിലൊക്കെ താഴെ നമ്മുടെ ആ പ്രപ്പോസലിൽ നമ്മൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളെയും എഴുതി വെക്കുന്നതാണ് അബ്സ്ട്രാക്റ്റിനകത്ത് ഉണ്ടാവുക. ചിലപ്പോൾ ആർട്ടിക്കിളായിട്ടൊക്കെ എഴുതുമ്പോൾ അബ്സ്ട്രാക്റ്റുകളുടെ കൂടെ കീവേഡും ഒക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ കീവേഡുകളൊന്നും വേണ്ടതില്ല. തുടങ്ങേണ്ടത് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്, അതല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു സെക്ഷൻ വെച്ചിട്ടാണ്. അതിനകത്താണ് നമ്മൾ ഈ റിസർച്ച് പ്രോബ്ലം, അതല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതും നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളതും ഒക്കെ നമ്മൾ വിശദീകരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ആ തുടക്കത്തിലെ ആ സെക്ഷനകത്തായിരിക്കും. അത് റിസർച്ച് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ മെത്തേഡ് സെക്ഷൻ്റെ കൂടെ എഴുതാം, ചില ആളുകൾ എഴുതാറുണ്ട്. എങ്കിലും ഒരുപക്ഷെ ഏറ്റവും നല്ലത് ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെ എഴുതേണ്ടതാണ്.
അതുപോലെ ഒബ്ജക്റ്റീവ് ആണോ ഹൈപ്പോത്തിസിസ് ആണോ എഴുതുന്നത്, ഇതെല്ലാം രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ടതില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ പലപ്പോഴും പി എച്ച് ഡി തീസിസിനകത്തൊക്കെ നമ്മളിത് രണ്ടും എഴുതാറുമുണ്ട്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവുകൾ ഹൈപ്പോത്തിസിസ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഒക്കെ ഒരു സാധനമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പഠനം പ്രധാനമാകുന്നത്, അതിൻ്റെ പിന്നെ പ്രത്യേകത എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടെ എഴുതണം. അത് ഒരു സബ്സെക്ഷനായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ്റെ പാർട്ടായിട്ടും കൂടെ എഴുതി പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത് എപ്പോഴും ഏറ്റവും പിന്നെ വൈഡായിട്ടുള്ള ഒരു പ്രശ്നം വെച്ചിട്ടൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ വിഷയമെങ്കിൽ ഹാപ്പിനെസ്സിനെ പറ്റി ഏറ്റവും ഏറ്റവും വിശാലമായിട്ട് പറയാൻ പറ്റുന്ന എന്തായിരുന്നു അങ്ങനെ സാധനത്തിൽ നിന്ന് തുടങ്ങി അതിന് ചെറുതായി ചെറുതായി വന്ന് നമ്മുടെ നമ്മൾ പറയുന്ന നമ്മുടെ റിസർച്ച് പ്രോബ്ലത്തിലേക്കൊക്കെ എത്തുകയും പിന്നീട് ഈ പറഞ്ഞ പോലെ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഒക്കെ വെച്ചിട്ട് ആ റിസർച്ച് പ്രോബ്ലത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് എന്നോ അല്ലെങ്കിൽ ലിറ്ററേച്ചർ റിവ്യൂ എന്നോ റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്നൊരു സെക്ഷനാണ് ഉണ്ടാവുക. അതിൽ നമ്മൾ ചെയ്യുന്നത് നിലവിൽ നമ്മൾ ഈ പറഞ്ഞു വെക്കുന്ന റിസർച്ച് പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ള അറിവ് പബ്ലിഷ് ചെയ്യപ്പെട്ട പല സ്ഥലങ്ങളിൽ അത് പല രൂപത്തിൽ പുസ്തകങ്ങളായിട്ടും പഠനങ്ങളായിട്ടും ഒക്കെ നടന്നിട്ടുള്ള ഇതുവരെയുള്ള അറിവിൻ്റെ ശേഖരം എവിടെ നിൽക്കുന്നു, അതിനകത്ത് എവിടെയൊക്കെയാണ് ഗ്യാപ്പുകളുള്ളത്, എന്തൊക്കെയാണ് പുതിയതായിട്ട് ഇനിയും കണ്ടുപിടിക്കാനിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഈ ലിറ്ററേച്ചർ റിവ്യൂ സെക്ഷന് ഒരിക്കലും ഒരു ബുള്ളറ്റ് പോയിൻ്റ് എഴുതുന്ന പോലെ പിന്നെ എ ആൻഡ് ബി അത് പറഞ്ഞു സി ആൻഡ് ഡി ഇത് ചെയ്തു എന്ന തരത്തിൽ എഴുതുകയല്ല വേണ്ടത്. അതും ഇൻട്രൊഡക്ഷനൊക്കെ എഴുതുന്ന പോലെ തന്നെ ഒരു പാരഗ്രാഫ് ഫോർമാറ്റിലാണ് എഴുതുക. പക്ഷേ അതിനകത്ത് നടത്തുന്ന എല്ലാ ക്ലെയിമുകളും നമ്മൾ നിലവിലുള്ള റിസർച്ചിനെ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലുമൊക്കെ പബ്ലിഷ്ഡ് വർക്കിനെ നമ്മൾ പിന്നെ സൈറ്റേഷൻ കൊടുത്തുകൊണ്ടായിരിക്കും എഴുതുന്നതേ ഉള്ളൂ. അങ്ങനെ എഴുതുകയും ലിറ്ററേച്ചർ റിവ്യൂ സെക്ഷൻ്റെ അവസാന ഭാഗത്ത് ഒരു ചെറിയ പാരഗ്രാഫെങ്കിലും അതിൻ്റെ ഒരു സമ്മറി നമ്മുടേതായ ഒരു സമ്മറി അതിന് സമ്മറി എന്ന ഹെഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ പോലും അതിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്ത് എന്നുള്ളതും അതെങ്ങനെയാണ് പിന്നെ നമ്മുടെ പഠനത്തെ സാധൂകരിക്കുന്നതെന്നൊക്കെയുള്ള ഒരു ഏതാനും വാചകങ്ങൾ വരുന്ന ഒരു സെൻറ്റൻസും കൂടെ ഒരു പാരഗ്രാഫും കൂടെ എഴുതിയാൽ വളരെ നന്നാവും. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ് മെത്തേഡ് അല്ലെങ്കിൽ മെത്തഡോളജി എന്ന് പറയുന്ന സെക്ഷൻ. ഇതിന് രണ്ടിനും രണ്ട് പ്രത്യേക അർത്ഥങ്ങളുണ്ട്. എ പി ഒക്കെ എ പി എയുടെ പിന്നെ പബ്ലിക്കേഷൻ മാനുവലൊക്കെ മെത്തേഡ് എന്ന വാക്ക് തന്നെ പറയാറുള്ളൂ. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ റിസർച്ച് ഡിസൈൻ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ വിശദീകരിക്കണം. നമ്മൾ എന്തൊക്കെ എത്തിക്കൽ കൺസിഡറേഷൻസ് ആണ്, പ്രത്യേകിച്ചും മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യരോ മൃഗങ്ങളോ ഒക്കെ ഉൾപ്പെടുന്ന പഠനമാണെങ്കിൽ നമ്മൾ ഏതൊക്കെ എത്തിക്കൽ ഗൈഡ്ലൈൻസ് ആണ് പിന്തുടരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയും അവിടെ പറയേണ്ടതുണ്ട്. അതുപോലെ വേരിയബിളുകൾ, എന്തൊക്കെ വേരിയബിളുകളെയാണ് നമ്മളിവിടെ കണക്കിലെടുക്കുന്നത്. ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഹാപ്പിനെസ്സും ക്വാളിറ്റി ഓഫ് ലൈഫും പിന്നെ അഡോളസൻസിൻ്റെ ഇടയിൽ എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വേരിയബിൾസ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെയും നമ്മളവിടെ ലിസ്റ്റ് ചെയ്യണം. അതിന് നമ്മുടേതായ ഡെഫിനിഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതല്ല ഈ വേരിയബിളിനെയൊക്കെ വേറെ ആരെങ്കിലും ഡിഫൈൻ ചെയ്തത് അതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഡെഫിനിഷൻ ആരുടെയാണോ അവർക്ക് സൈറ്റേഷനോടെ കൊടുത്തിട്ട് വേരിയബിൾസിനെ ലിസ്റ്റ് ചെയ്യുക. സെറ്റിംഗ്, എവിടെയാണ് നമ്മൾ ഈ പഠനം നടത്താൻ പോകുന്നത്, ആരാണ് നമ്മുടെ പഠനത്തിൽ നമ്മളെ സഹായിക്കുന്ന പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന സബ്ജക്റ്റ് എന്ന വാക്ക് കുറച്ചും കൂടെ ഒരു ക്ലിനിക്കൽ സൈഡിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. സബ്ജക്റ്റ് എന്ന വാക്കിനേക്കാൾ ഇൻഫോർമൻ്റ് പാർട്ടിസിപ്പൻ്റ് പോലുള്ള വാക്കുകളാണ് ഒരു പക്ഷേ നല്ലതെന്ന് തോന്നുന്നു. അത് അതുപോലെ ഈ ആളുകളെ എങ്ങനെ തിരഞ്ഞെടുക്കും, അതിനുള്ള രീതി, അതിനാണ് നമ്മൾ ഈ സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. സാമ്പിളിംഗ് ടെക്നിക്ക് എന്തായിരിക്കും, നമ്മുടെ ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ ഒക്കെ എന്തായിരിക്കും, നമ്മുടെ സാമ്പിൾ സൈസ് കണ്ടെത്താൻ നമ്മൾ എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയോ മറ്റോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിഷ് ലിറ്ററേച്ചറിനകത്ത് പറയുന്ന ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് സൈറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സാമ്പിൾ സൈസ് ഈ സാമ്പിളിംഗ് മെത്തേഡൊക്കെ ഉപയോഗിച്ചതെന്ന് പറയുക. ഡേറ്റ കളക്ഷൻ, വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ എന്തൊക്കെയാണ്, അതിനുപയോഗിക്കുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഇൻ്റർവ്യൂ ആണോ സർവേ ആണോ പിന്നെ വേറെ ഏതെങ്കിലും ഡേറ്റ കളക്ഷൻ മെത്തേഡുകളുണ്ടോ, ഇതൊക്കെ അവിടെ പറയുക. അതുപോലെ ഡേറ്റ അനാലിസിസ് നടത്താൻ പോകുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഈ ഡേറ്റ കളക്ഷൻ്റെ പ്രൊസീജിയർ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതുണ്ടെങ്കിൽ അതും പ്രത്യേകം പറയും. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ സ്കൂളുകളിൽ എവിടെ നിന്നാണ് അനുമതി വാങ്ങുക, എങ്ങനെയാണ് ഈ കുട്ടികളെ നിങ്ങൾ കണ്ടെത്തുക, ഈ കുട്ടികളുടെ ഇൻഫോംഡ് കൺസെൻറ്റ് എങ്ങനെയാണ് ഉറപ്പാക്കുക, ഇതിൽ പങ്കെടുത്ത ആളുകൾക്ക് പിന്നീട് ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള വഴി എങ്ങനെയാണ് ഒരുക്കിയിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും പ്രൊസീജിയറിനകത്ത് പറയേണ്ടതുണ്ട്. ഡേറ്റ കളക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതും ഡേറ്റ അനാലിസിസ് എന്താണ് ചെയ്യുക, എന്ത്
ഏത് സോഫ്റ്റ്വെയർ പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് ഉപയോഗിക്കുക എന്നുള്ളത്. ഏതെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ പേര് എഴുതണമെന്നൊരു നിർബന്ധവും ഇല്ല, സോഫ്റ്റ്വെയറുകളുടെ പേരൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളുണ്ട്, ഇപ്പോൾ കോറിലേഷൻ അനാലിസിസ് എന്നൊരു സാധനം, അതല്ലെങ്കിൽ റിഗ്രഷൻ എന്നൊരു സാധനം, അതല്ലെങ്കിൽ ഏതെങ്കിലും ടി ടെസ്റ്റുകൾ, അതല്ലെങ്കിൽ ഇപ്പോൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ, എന്ത് ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്, അതെന്തുകൊണ്ട് ഉപയോഗിക്കുന്നു, അത് ഏത് ഹൈപ്പോത്തിസിസിനെ അല്ലെങ്കിൽ ഏത് റിസർച്ച് ക്വസ്റ്റ്യനെ സോറി ഏത് ഒബ്ജക്റ്റീവിന് വേണ്ടിയാണ് എന്ത് ടെസ്റ്റ് ഉപയോഗിക്കുന്ന തരത്തിലൊക്കെ പരസ്പര ബന്ധം ചേർത്ത് പറയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പിന്നീട് വളരെ ഓപ്ഷണലായിട്ടുള്ള മിക്കവാറും സ്ഥലങ്ങളിലൊന്നും ആവശ്യമില്ലാത്തൊരു ഭാഗമാണ് ഈ എന്തായിരിക്കും നമ്മുടെ റിസൾട്ട് എന്നുള്ളത്. അപ്പോഴും ഈ റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുമല്ല നമ്മൾ, മറിച്ച് നമ്മുടെ റിസൾട്ടിന് എന്ത് സ്വഭാവമായിരിക്കും, ആൻറ്റിസിപ്പേറ്റഡ് ഔട്ട്കം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഫണ്ടഡ് പ്രോജക്റ്റുകളൊക്കെ ആണെങ്കിൽ ആ ഒരു ഭാഗം നിർബന്ധമായിട്ട് ചോദിക്കാറുണ്ട്. അതായത് നമ്മുടെ റിസൾട്ട് ഏത് രൂപത്തിലായിരിക്കും, എന്തായിരിക്കും നമ്മുടെ റിസൾട്ടിന് നമുക്ക് കിട്ടുന്ന അറിവ് എന്നൊക്കെയുള്ള ഭാഗമാണ് നമ്മൾ എഴുതുക. അത് മിക്കവാറും പി എച്ച് ഡി പോലത്തെ സാധനങ്ങൾക്ക് പി ജി ഡിസർട്ടേഷനൊക്കെ ആണെങ്കിൽ അതങ്ങ് ഒഴിവാക്കാവുന്ന തന്നെയാണ്. അപ്പോഴും റിസൾട്ടുകളുടെ ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ട്, അതായത് ഈ റിസൾട്ടുകൾ കൊണ്ട് എന്ത് ഗുണം, ആർക്ക് എന്ത് ഗുണം കിട്ടും, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ റിസൾട്ട് ഫർദർ നോളജ് ഉണ്ടാക്കുന്നതിന്, കൂടുതൽ അറിവ് നിർമ്മിക്കുന്നതിനോ മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്നതോ ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഭാഗം ഈ ഇംപ്ലിക്കേഷനകത്ത് കൊടുക്കാം. അതുപോലെ കൃത്യമായ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു റെഫറൻസ് സെക്ഷനും അവസാനം ഉണ്ടാവണം. ഏകദേശം ഈ ഒരു ഫോർമാറ്റാണ് നമുക്ക് ഒരു റിസർച്ച് പ്രപ്പോസൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നത്. അതേ പറഞ്ഞ പോലെ നിങ്ങളുടെ സബ്ജക്റ്റ് ഏത്, നിങ്ങളുടെ ഈ പ്രപ്പോസൽ എന്ത് ആവശ്യത്തിനുള്ളതാണ് എന്നൊക്കെ അനുസരിച്ച് ഇതിനകത്ത് മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലും കൂട്ടിച്ചേർക്കലും ഒക്കെ വരാം. എങ്കിലും പൊതുവിൽ ഫോളോ ചെയ്യാവുന്ന ഒരു ഫോർമാറ്റാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനം ഒരു പക്ഷേ നിങ്ങളുടെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്താണ്, നിങ്ങളുടെ റിസർച്ച് പ്രോബ്ലം എന്താണ് എന്നുള്ളതിന് നമുക്ക് തന്നെ കൃത്യമായ ഒരു ധാരണ നമുക്ക് ഉണ്ട് എങ്കിൽ ബാക്കി ഭാഗങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കാൻ അത്ര പ്രയാസം ശരിക്കും പറഞ്ഞാൽ വരേണ്ടതില്ല, നമുക്ക് കഴിയേണ്ടതാണ്. പരമാവധി റെഫറൻസുകൾക്ക് എ പി എസ് സ്റ്റൈൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. സോട്ടെറോ മെൻ്റലിയോ ഒക്കെ പോലെയുള്ള റെഫറൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം. പക്ഷേ അപ്പോഴും റെഫറൻസുകൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ധാരണ ഉണ്ടാവണം. അതുപോലെ എ പി എ സ്റ്റൈൽ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്, അതിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻ ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ഇൻഫർമേഷൻ ഉണ്ട്. പേപ്പറുകളുടെയൊക്കെ സാമ്പിളുകളും അബ്സ്ട്രാക്റ്റ് പ്രപ്പോസലുകളുടെ സാമ്പിൾ ഉണ്ടാവണമെന്നില്ല, പക്ഷേ സ്റ്റുഡൻറ്റ് പേപ്പറുകളുടെയും അല്ലാത്ത അക്കാഡമി പേപ്പറുകളുടെയൊക്കെ സാമ്പിളുകളും ഒക്കെ എ പി എ സ്റ്റൈലിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. നേരത്തെ പറഞ്ഞ എ പി എ പബ്ലിക്കേഷൻ മാനുവലിനകത്തുനിന്നുള്ള പ്രധാനപ്പെട്ട പല വിവരങ്ങളും കൂടെ എ പി എസ് സ്റ്റൈലിൻ്റെ വെബ്സൈറ്റിലുമൊക്കെ ലഭ്യമാണ്. ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുന്നത്, പ്രത്യേകിച്ച് ലാംഗ്വേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സാധനങ്ങൾ വായിച്ച് നോക്കുന്നത് പിന്നീടുള്ള നമ്മുടെ ഒരുപാട് അധ്വാനം കുറയ്ക്കാനും കൂടെ സഹായിക്കും. റിസർച്ച് പ്രപ്പോസൽ എഴുതുന്നതിനെപ്പറ്റി ഏറ്റവും ജനറലായിട്ട് ഏറ്റവും പൊതുവായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്.